തിരുവനന്തപുരം പെരുമാതുറയിലെ 17-കാരന്റെ മരണത്തിൽ പരാതിയുമായി അമ്മ മയക്കുമരുന്ന് നൽകിയാണ് മരണത്തിന് കാരണമെന്ന് അമ്മ റോജില പറഞ്ഞു. ഇർഫാനെ ഒരു സുഹൃത്ത് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയിരുന്നതായും സുഹൃത്തുക്കൾ മയക്കുമരുന്ന് മണപ്പിച്ചെന്ന് ഇർഫാൻ പറഞ്ഞതായും അമ്മ പറഞ്ഞു. ചാർജിൽ വെക്കുമ്പോ ജിമ്മ വിളിക്കും, അവൻ ഉറങ്ങും, മോളി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ കോള് വന്നെടുക്കും, ഇർഫാൻ ഉണ്ടോ എന്റെ അടുത്ത് പറയും. ഇന്നലെ ഞാൻ അവിടെ ആശുപത്രി എന്നിട്ട് ഈ വന്ന കോളിൽ അങ്ങോട്ട് വിളിച്ച് ഞാൻ പറയാം, നീ ആരാ? അത് ഞാൻ കഠിനംകുളം തൊള്ളയുടെ തിരുവനന്തപുരം തൊള്ളയെന്നൊക്കെ പറഞ്ഞ് മാറ്റി തിരിച്ച് പറയും. പിന്നെ ഒരു പയ്യ ഇവൻ അവൻ്റെ തോളിൽ ഇങ്ങനെ അങ്ങനെ തന്നെ കിടക്കുന്നു, ഈ വഴിയിൽ കൊണ്ടിട്ടുണ്ട് ഓടിക്കളഞ്ഞ് ഞാൻ കണ്ടില്ല. അവിടെ വഴി അത് കൊടുത്ത് അപ്പോൾ 7 മണിക്കാണ് ഇവിടെ കൊണ്ടിട്ടുണ്ട് പോയി. എൻ്റെ മരുമോക്കുന്നുള്ളത് വണ്ടി ആക്സിഡൻറ്റ് കിടന്ന് കൊച്ചു സാധനമാക്കിയാൽ മറികടന്ന് ഇപ്പോൾ ഒരു ബൈക്ക് കൊണ്ടിട്ടിട്ടുണ്ട് ഓടിക്കളഞ്ഞ് ആ വിരളിയിൽ ഞാൻ കിടന്ന്. ഇതാ ഞാൻ അറിയില്ല, ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഇവിടെ ഞാൻ പോയപ്പോൾ എൻ്റെ മോൻ ഇവിടെ ഇല്ല. ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ മോൻ ഈ കത്ത് തലയെ ഇവിടെ പോയപ്പോ മോനെ 6:30 കഴിഞ്ഞ് വാക്ക് കേട്ട് കഴിഞ്ഞ് അവിടെ പറഞ്ഞ എന്തേരെ സാധനം ഇതായി പോയി പറഞ്ഞു. വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു. ശരത്, അമിത ഡോസിൽ മയക്കുമരുന്ന് നൽകിയതാണ് മരണ കാരണം എന്ന് ആണ് ഉമ്മ ആക്ഷേപിക്കുന്നത്. ഈ അഭിപ്രായം തന്നെയാണോ പോലീസിനും ഉള്ളത്? പോലീസും ഉമ്മയുടെ മൊഴി മുഖവിലക്കെടുത്ത് പ്രാഥമികമായി അത്തരം ഒരു സാധ്യത തന്നെയാണ് പോലീസും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും കഠിനംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്നലെയായിരുന്നു ഈ ഇർഫാനെ വൈകിട്ട് ഒരു സുഹൃത്ത് വിളിച്ച് വീട്ടിന് പുറത്തേക്ക് പോയത്. മടങ്ങി വന്നത് രാത്രി 7 മണിയോടുകൂടിയാണ്. 7 മണിക്ക് ഈ സുഹൃത്തിന്റെ കൂടെ തന്നെ തീർത്തും അവശനായ നിലയിലാണ് ഇർഫാൻ മടങ്ങിയെത്തിയത്. ആദ്യം ഈ ഇർഫാനെ സ്വകാര്യ ആശുപത്രിയിൽ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആദ്യം സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, അവിടെ പ്രാഥമിക ചികിത്സ നൽകി. പക്ഷേ സ്ഥിതി മാറ്റമില്ലാതെ തുടർന്നു. ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉമ്മ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇർഫാന്റെ ഒരു സുഹൃത്ത് ഫോണിൽ ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തേക്ക് വരാൻ നിർദ്ദേശിക്കുകയും അതനുസരിച്ച് ഇർഫാൻ അങ്ങോട്ട് പോയി എന്നുമാണ്. അവിടെ വെച്ച് അമിത ഡോസിൽ മയക്കുമരുന്ന് പോലെ എന്തോ മണപ്പിച്ചു മകനെ. ആ അത്തരം മയക്കുമരുന്ന് നൽകിയതിനെ തുടർന്നാണ് മകന്റെ മരണം സംഭവിച്ചത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു മൊഴി അമ്മ നൽകിയിരിക്കുന്നത്. ഏതായാലും ഏത് രീതിയിലാണ് മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നിലവിൽ പോലീസ് ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായി എന്താണ് സംഭവിച്ചത് എന്ന് പറയാനാകൂ എന്നാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത്. ശരി ശരത്.